വയറിനകത്തെ അവയവങ്ങളെ ബാധിക്കുന്ന ക്യാൻസറുകളിൽ നമ്മുടെ നാട്ടിലും ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് മലാശയത്തെയും വൻകുടലിനെയും ബാധിക്കുന്ന ക്യാൻസർ തന്നെയാണ്, അഥവാ കോളറക്ടൽ ക്യാൻസറാണ്. അപ്പോൾ മുൻകാലങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇപ്പോൾ കോളറക്ടൽ ക്യാൻസർ ബാധിക്കുന്ന ആളുകളുടെ എണ്ണം കൂടി വരുന്നുണ്ട്. മാത്രമല്ല പ്രായം കുറഞ്ഞ ആളുകളിലും ഇപ്പോൾ കോളറക്ടൽ ക്യാൻസർ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് കോളറക്ടൽ ക്യാൻസർ കൂടുതലായിട്ട് കണ്ടുവരുന്നു, എന്തൊക്കെയാണ് അതിനുള്ള കാരണങ്ങൾ, എന്തൊക്കെയാണ് അതിൻ്റെ രോഗലക്ഷണങ്ങൾ, അതുപോലെ തന്നെ അതിൻ്റെ പ്രതിരോധ മാർഗങ്ങൾ, നമുക്ക് വരാതിരിക്കാനായിട്ട് എന്തെങ്കിലും ചെയ്യാനുണ്ടോ, അതുപോലെ തന്നെ അതിൻ്റെ ഒരു ചികിത്സാ രീതികൾ വളരെ ചുരുക്കി പറയാനാണ് ഈ വീഡിയോ. മറ്റ് പല ക്യാൻസറുകളെ പോലെ തന്നെ കോളറക്ടൽ ക്യാൻസറിനും ജനിതകമായ കുറേ കാരണങ്ങളുണ്ട്. പക്ഷേ അതിൽ കൂടുതൽ ഈ കോളറക്ടൽ ക്യാൻസറിൻ്റെ കാര്യത്തിൽ മറ്റു പല കാരണങ്ങളുണ്ട്. അതായത് നമ്മുടെ ആഹാര രീതിയും അതുപോലെ തന്നെ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട ഒരുപാട് കാരണങ്ങൾ കോളറക്ടൽ ക്യാൻസറിനുണ്ട്. അതായത് അമിത അളവിൽ നമ്മൾ ഒരു മാംസാഹാരങ്ങൾ കഴിക്കുന്നത്, ഉയർന്ന കാലറിയുള്ള ഫൈബർ കണ്ടൻറ് കുറഞ്ഞ ഭക്ഷണങ്ങൾ സ്ഥിരമായി കഴിക്കുന്നത്, അതുപോലെ തന്നെ പ്രോസസ്ഡ് ഭക്ഷണങ്ങൾ സ്ഥിരമായി കഴിക്കുന്നത്, അമിതവണ്ണം, മദ്യപാനം, പുകവലി, അതുപോലെ തന്നെ ഒരു വ്യായാമമോ അല്ലെങ്കിൽ ശാരീരിക അധ്വാനമോ ഇല്ലാത്തൊരു ജീവിതശൈലി, ഇതൊക്കെ തന്നെ കോളറക്ടൽ ക്യാൻസറിൻ്റെ തോത് കൂടാനായിട്ട് കാരണമാകുന്നുണ്ടെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വൻകുടലിലുണ്ടാകുന്ന ക്യാൻസറുകളല്ലാത്ത ചെറിയ കുമിളകൾ പോലെയുള്ള പോളിപ്പുകൾ കാലക്രമേണ ഈ ഒരു കാരണങ്ങളുടെയൊക്കെ ഫലമായിട്ട് തന്നെ നിരന്തരമായ ജനിതക മാറ്റങ്ങൾക്ക് വിധേയമായിട്ട് ക്യാൻസറായി രൂപപ്പെടുമെന്നും പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഈ വൻകുടലിൻ്റെ ഇടതുഭാഗത്താണ് വലതുഭാഗത്തേക്കാൾ കൂടുതലായിട്ട് ക്യാൻസർ ബാധിക്കാനുള്ള സാധ്യതയുള്ളത്. ഈ വൻകുടലിൻ്റെ ഇടതുഭാഗത്തെയും വലതുഭാഗത്തെയും ബാധിക്കുന്ന ക്യാൻസറുകളുടെ രോഗലക്ഷണങ്ങൾ തമ്മിലും വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഇടതുഭാഗത്താണെങ്കിൽ മലത്തിലൂടെ രക്തം പോവുക, അല്ലെങ്കിൽ രക്തവും മലവും കലർന്നു പോവുക, അത് ചിലപ്പോൾ രക്തം തന്നെ ആയിക്കൊള്ളുന്നില്ല, ഇരുണ്ട രക്തമാവാം, അല്ലെങ്കിൽ വയറ്റിൽ നിന്ന് പോകുന്നതിലുള്ള ഒരു രീതിയിലുള്ള മാറ്റങ്ങളാവാം. അതായത് കൂടുതൽ തവണ വയറ്റിൽ നിന്ന് പോകുന്നതോ, അല്ലെങ്കിൽ മലബന്ധം ഉണ്ടാകുന്നതോ, അല്ലെങ്കിൽ ഇത് രണ്ടും മാറി മാറി വരുന്നതോ, അല്ലെങ്കിൽ പൂർണ്ണമായി പോകാത്തൊരു ഫീലിങ്ങോ, അതൊക്കെ ആവാം. അതോടൊപ്പം തന്നെ വയറിൻ്റെ ഇടതുവശത്തുണ്ടാകുന്ന വേദന, മലാശയത്തിൻ്റെ ഏറ്റവും അഗ്രഭാഗത്തുള്ള ക്യാൻസറാണെങ്കിൽ ചിലപ്പോൾ പുറത്തേക്ക് എന്തെങ്കിലും വളർച്ച പോലെ കാണുന്നത്, ഇതൊക്കെ തന്നെ ഈ ക്യാൻസറുകളുടെ ലക്ഷണമാകാം. അവസാന ഘട്ടങ്ങളിൽ ഇതൊരു ഒരു ഒരു ചികിത്സയൊന്നും തേടാതെ പോകുന്ന ഘട്ടങ്ങളിൽ ഈ കുടൽ പൂർണ്ണമായിട്ട് ചുരുങ്ങിയിട്ട് ബ്ലോക്കാവുകയും കുടൽ സ്തംഭനമുണ്ടായിട്ട് വയറ് വീർക്കുക, അതേപോലെ തന്നെ ഛർദി ഉണ്ടാവുക, ശക്തമായ വയറുവേദന ഉണ്ടാവുക തുടങ്ങിയവയൊക്കെ ഇതിൻ്റെ അവസാന ഘട്ടങ്ങളിലുണ്ടാവാം. എന്നാൽ വലതുഭാഗത്തുണ്ടാകുന്ന ക്യാൻസറുകളാണെങ്കിൽ ഇത്തരം രോഗലക്ഷണങ്ങളൊന്നും പൊതുവെ ഉണ്ടാവാറില്ല. അതായത് ഒരു വേദന പോലെ തോന്നുന്നു, അല്ലെങ്കിൽ അസ്വസ്ഥത പോലെ തോന്നുന്നു, അല്ലെങ്കിൽ നമ്മൾ ഗ്യാസാണെന്ന് പറഞ്ഞ് അവഗണിക്കുന്ന വേദന, അതുപോലെ തന്നെ ഒരു ശരീരഭാരം കുറയുക, അല്ലെങ്കിൽ വിശപ്പ് കുറയുക, അങ്ങനത്തെയൊക്കെയുള്ള ഒരു ലക്ഷണങ്ങളാണ് പൊതുവേ വലതുഭാഗത്തുണ്ടാകുന്ന ക്യാൻസറുകളുടെ ഒരു രോഗലക്ഷണങ്ങൾ. ഇത് തടയാനായിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ട്. നമ്മൾ ഒരു ജീവിത രീതിയിലും അതുപോലെ തന്നെ ഭക്ഷണ രീതിയിലൊക്കെ ആരോഗ്യകരമായ രീതികൾ പിന്തുടരുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അമിതമായ അളവിൽ മാംസാഹാരങ്ങൾ കഴിക്കുന്നത്, അതുപോലെ തന്നെ ഫൈബർ കണ്ടൻറ് കുറഞ്ഞ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ഒക്കെ തന്നെ ക്യാൻസർ സാധ്യത വർദ്ധിപ്പിക്കുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ള കാര്യമായതുകൊണ്ട് തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മാറി നിൽക്കാൻ തീർച്ചയായിട്ടും നമ്മൾ വിചാരിച്ചാൽ കഴിയും. അതുപോലെ തന്നെ ഒരു ആഹാര രീതിയിൽ കൊണ്ടുവരാവുന്ന മാറ്റങ്ങൾ, അതായത് ആവശ്യത്തിന് വൈറ്റമിൻസും എല്ലാ രീതിയിലുമുള്ള ഭക്ഷണങ്ങൾ കിട്ടുന്ന ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ഇലക്കറികളൊക്കെ ആഹാര രീതിയിൽ ഉൾപ്പെടുത്തുന്നതും, അതുപോലെ തന്നെ വ്യായാമം, കൃത്യമായിട്ടുള്ള വ്യായാമം, അതുപോലെ തന്നെ പുകവലി, മദ്യപാനം തുടങ്ങിയ ദുശീലങ്ങളൊക്കെ ഒഴിവാക്കുന്നതും തീർച്ചയായിട്ടും ക്യാൻസർ സാധ്യത കുറയ്ക്കാൻ സഹായിക്കും. ഇത്തരം രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു പരിശോധന വഴി ഈ കോളറക്ടൽ ക്യാൻസർ നേരത്തെ കണ്ടുപിടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മറ്റ് ക്യാൻസർ, വയറിനകത്ത് മറ്റ് ക്യാൻസറുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ നല്ല രീതിയിൽ ചികിത്സയോട് പ്രതികരിക്കുന്ന ഒരു ക്യാൻസറാണ്. അതുപോലെ തന്നെ നേരത്തെ ചികിത്സിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും പഴയ ഒരു ജീവിതത്തിലേക്ക് തിരിച്ചു വരാനായിട്ട് നമുക്ക് കഴിയും. ഒരു ക്ലിനിക്കൽ പരിശോധനയിലൂടെയും അതുപോലെ തന്നെ ഒരു കോളനോസ്കോപ്പി പരിശോധനയിലൂടെയും ഈ രോഗം നമുക്ക് നേരത്തെ തന്നെ നിർണ്ണയിക്കാൻ കഴിയും. കോളറക്ടൽ ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ ശസ്ത്രക്രിയകൾക്ക് വളരെ വലിയ പങ്കുണ്ട്. വളരെ നേരത്തെ കണ്ടുപിടിച്ചാൽ ശസ്ത്രക്രിയ വഴി തന്നെ പൂർണ്ണമായിട്ട് രോഗം നമുക്ക് മാറ്റാൻ കഴിയും. പ്രത്യേകിച്ച് വൻകുടലിലുള്ള ക്യാൻസറുകൾ കോളനോസ്കോപ്പി വഴി ആരംഭഘട്ടത്തിൽ തന്നെ പോളിപ്പുകൾ നീക്കം ചെയ്യുകയാണെങ്കിൽ അത് ക്യാൻസറായി വരാനുള്ള സാധ്യതകൾ പൂർണ്ണമായിട്ട് നമുക്ക് ഒഴിവാക്കാം. ചികിത്സയെ പറ്റി പറയുകയാണെങ്കിൽ മുൻകാലങ്ങളിലൊക്കെ നമുക്ക് വയറ് തുറന്നിട്ടുള്ള മേജർ ഓപ്പറേഷനുകളായിരുന്നു നിലവിലുണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് അതേ ഒരു റിസൾട്ടോടു കൂടി തന്നെ ഇന്ന് നമുക്ക് കീഹോൾ ശസ്ത്രക്രിയകൾ വഴി, അതായത് ലാപ്രോസ്കോപ്പിക് ശസ്ത്രക്രിയകൾ വഴി ഇന്ന് ആ കുടൽ അർബുദം ബാധിച്ച ഭാഗം നീക്കം ചെയ്ത് കുടൽ
ബാക്കിയുള്ള ഭാഗങ്ങൾ തമ്മിൽ തുന്നി പിടിപ്പിക്കാൻ ഇന്ന് ഇന്ന് നമുക്ക് കഴിയും. അപ്പോൾ അത്തരം സർജറികൾ സാധ്യമാകുന്ന അഡ്വാൻസ്ഡ് ലാപ്രോസ്കോപ്പിക് സിസ്റ്റങ്ങൾ, അതേപോലെ തന്നെ കീഹോൾ വഴി ഈ കുടലിൻ്റെ ഭാഗം മുറിച്ച് നീക്കാനും അതേപോലെ തന്നെ തുന്നി പിടിപ്പിക്കാനും സാധ്യമാകുന്ന സ്റ്റേപ്ലറുകൾ, അതൊക്കെ ഇന്ന് നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ശസ്ത്രക്രിയകൾ പണ്ടത്തെ ഒരു കാലത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെയധികം അഡ്വാൻസ്മെൻറ്റ്സ് ഇതിലുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ഒരു മേജർ സർജറി എന്നുള്ളൊരു രീതിയിൽ നിന്ന് മാറി വളരെ പെട്ടെന്ന് തന്നെ അസുഖം മാറിയിട്ട് പഴയൊരു ജീവിതത്തിലേക്ക് പോകാനും ജോലിയിലേക്ക് തിരിച്ചു പോകാനും ഒക്കെ ഇന്ന് നമുക്ക് കഴിയും. കൊളറക്ടൽ ക്യാൻസറിൻ്റെ വളരെ ചെറിയൊരു വിവരണമാണ് ഞാൻ തന്നത്. കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.